എൺപത് വയസ്സുള്ള ഉള്ള കോൺഗ്രസ് അധ്യക്ഷ ചുമതല ഏൽപ്പിച്ചുവെങ്കിലും ആ പ്രായത്തിന്റെ പ്രവർത്തനമല്ല ഗാർഗയുടെ തീരുമാനങ്ങളെന്ന് മനസ്സിലായി കാരണം പാർട്ടി നേതൃത്വം കൂടുതൽ ചെറുപ്പമാവുകയാണ് സോണിയാഗാന്ധി മൻമോഹൻ സിംഗ് എ കെ ആന്റണി ഉമ്മൻചാണ്ടി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പദവികൾ ഒഴിയുമ്പോൾ യുവ നേതാക്കൾക്കായിരിക്കും ഇനി അവസരം ലഭിക്കുക പ്രവർത്തക സമിതിക്ക് പുറത്തുള്ള പദവികളിലും കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള യുവ നേതാക്കൾ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട് യുവതലമുറയ്ക്ക് അവസരം കൊടുക്കുന്നുവെന്ന വാർത്ത പല നേതാക്കളും ഏറ്റെടുത്തു കഴിഞ്ഞു ഒന്നും എളുപ്പമല്ല കോൺഗ്രസിന്റെ തിരിച്ചുവരവിന് ഏറെ പ്രയത്നിക്കേണ്ടതുണ്ട് ഗാർഗയുടെ നേതൃത്വത്തിൽ നല്ല പ്രതീക്ഷയുണ്ട് അദ്ദേഹത്തിന് കീഴിൽ യുവാക്കൾക്കുൾപ്പെടെ മികച്ച പരിഗണന ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് പാർട്ടി വക്താവ് അൽക ലംഭയുടെ അഭിപ്രായം ഉദയ്പൂർ ചിന്തൻ ശിബിരത്തിലെ തീരുമാനങ്ങൾ പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ നടപ്പിലാക്കാൻ പോകുന്നതിന്റെ തുടക്കം തുടർന്നുള്ള സംഘടനാപരമായ നടപടികളിലുണ്ടാവുമെന്നാണ് എഐ സി സി സെക്രട്ടറിയും കുണ്ടറ എം എൽ എ പി സി വിഷ്ണുനാഥ് അഭിപ്രായപ്പെടുന്നത് ഒരാൾക്ക് ഒരു പദവി എന്ന നിർദ്ദേശം പാർട്ടി സംവിധാനത്തിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് യുവാക്കൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങളെ ഉൾക്കൊണ്ട തീരുമാനമാണ് ചിന്തൻ ശിബിരം സ്വീകരിച്ചത് അത് പ്രായോഗിക തലത്തിൽ നടപ്പിലാവാൻ പോവുകയാണ് പ്രവർത്തക സമിതിയിലേക്ക് തിരഞ്ഞെടുപ്പ് വേണോ എന്നുള്ളത് തിരഞ്ഞെടുപ്പ് ആഗ്രഹിക്കുന്ന ആളുകൾ മത്സരിക്കാൻ തയ്യാറായി വരുമ്പോൾ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഗാർഗെ ചുമതലയേറ്റു കഴിഞ്ഞാൽ ആർക്കൊക്കെയാവും പ്രവർത്തക സമിതിയിൽ അവസരം ലഭിക്കുക എന്നതിലേക്കായിരിക്കും എല്ലാ കണ്ണുകളും ഉറ്റുനോക്കുന്നത് പാർട്ടിയുടെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന പരമോന്നത സമിതിയുടെ ഭാഗമാവാൻ മുതിർന്ന നേതാക്കളെല്ലാവരും തന്നെ താല്പര്യപ്പെടുന്നതിനാൽ ഈ തിരഞ്ഞെടുപ്പ് ഗാർഗയ്ക്കത്ര എളുപ്പമായിരിക്കില്ല രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര സമാപിക്കുന്ന ഫെബ്രുവരി രണ്ടാം വാരത്തിൽ പാർട്ടിയുടെ ത്രിദിന പ്ലീനറി സമ്മേളനം ചേരുമെന്നാണ് വൃത്തങ്ങൾ അറിയിക്കുന്നത് കൃത്യമായ തീയതിയും സ്ഥലവും സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിക്കും രാജസ്ഥാനിലോ ഡൽഹിയിലോ ആയിരിക്കും പ്ലീനറി സമ്മേളനം നടക്കുക പ്രവർത്തക സമിതിയിലേക്കുള്ള പന്ത്രണ്ട് അംഗങ്ങളെയാണ് വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കേണ്ടത് ശേഷിക്കുന്നവരെ എഐസിസി സി അധ്യക്ഷനെ നിയമിക്കാം തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഇരുപത്തിയഞ്ചു വർഷത്തിന് ശേഷമായിരിക്കും പരമോന്നത സമിതി തിരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുക ആയിരത്തി ഇരുന്നൂറോളം എഐസിസി പ്രതിനിധികൾ അംഗങ്ങളെ തിരഞ്ഞെടുക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തിരുപ്പതിയിലും തൊണ്ണൂറ്റിയേഴിൽ കൊൽക്കത്തയിലും സി ഡബ്ല്യു സി രൂപീകരിക്കുന്നതിനുള്ള തിരഞ്ഞെടുപ്പ് നടന്നിരുന്നു രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി വേണുഗോപാൽ അംബിക സോണി മുകുൾ വാസ്നിക് പി ചിദംബരം രൺദീപ് സുർജേവാല ജയറാം രമേശ് താരിഖ് അൻവർ അവിനേഷ് പാണ്ഡെ ആനന്ദ് ശർമ്മ എന്നിവർക്ക് സി ഡബ്ല്യു സിയിൽ വീണ്ടും അവസരം ലഭിച്ചേക്കും അതേസമയം രാജസ്ഥാനിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വീണ്ടും തഴയപ്പെട്ട സച്ചിൻ പൈലറ്റിന് അർഹമായ സ്ഥാനവും പാര്ട്ടി നല്കുമെന്നതില് സംശയമുണ്ട്